ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് KGF ചാപ്റ്റർ 3യെക്കുറിച്ചുള്ള വളരെ കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ചാപ്റ്റർ 2 കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യുക. പ്രശാന്ത് നീലിൻ്റെ സംവിധാനത്തിൽ യാഷ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു KGF 2. ചിത്രത്തിൻ്റെ അവസാനം തന്നെ KGF 3 ഉണ്ടാവുമെന്നുള്ള സൂചനയും തന്നിരുന്നു. അതിനാൽ തന്നെ സമുദ്രത്തിന് അടിയിൽ പോയ റോക്കി മരിക്കുമെന്ന് ഒരു കൂട്ടം ആളുകളും മരിക്കില്ല എന്ന് മറ്റൊരു പക്ഷം ആളുകളും ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇപ്പോഴിതാ KGF 3 റോക്കി ജീവനോടെ തന്നെ തിരിച്ചു വരുന്നതിനെ സംബന്ധിച്ച ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്, ഒരു വലിയ സിഗ്നൽ. KGF 2 റോക്കി പ്രധാനമന്ത്രിയായ രമിക സെന്നെ കാണാനായി ഓഫീസിലേക്ക് പോകുന്ന ഒരു സീനില്ലേ, അവിടെ ജിമ്മി കാർട്ടർ എന്ന അമേരിക്കയിലെ ഏതോ ഫേമിൻ്റെ CEO ഒക്കെ റോക്കി പരിചയപ്പെടുന്നുമുണ്ട്. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ജിമ്മി കാർട്ടർ എന്ന യഥാർത്ഥ ആളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാം. ജിമ്മി കാർട്ടർ US 39th പ്രസിഡന്റ് ആയിരുന്നു. ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രി എടുത്ത അദ്ദേഹം US നേവിയിൽ ജോയിൻ ചെയ്യുകയും ഒരുപാട് സബ്മറൈനുമായി, അതായത് അന്തർവാഹിനികളുമായി ബന്ധപ്പെട്ട് സേവനമനുഷ്ഠിച്ച ആളുമാണ്. 2005 പുറത്തിറങ്ങിയ US മൂന്നാമത്തെയും അവസാനത്തെയും സബ്മറൈനിൻ്റെ പേര് പോലും ജിമ്മി കാർട്ടർ എന്നായിരുന്നു. കാരണം സബ്മറൈനെക്കുറിച്ച് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരേ ഒരു പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ആയിരുന്നു. അതുകൊണ്ടാണ് ആ സബ്മറൈന് ജിമ്മി കാർട്ടർ എന്ന പേരിട്ടത്. ഇനി കാര്യത്തിലേക്ക് വരാം. റിയലായിട്ടുള്ള ഈ ജിമ്മി കാർട്ടറെ തന്നെയാണ് KGF 2 പ്രശാന്ത് നീൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. റോക്കി ബൈക്ക് മറ്റു രാജ്യങ്ങളിലുമൊക്കെ ബന്ധമുണ്ടെന്ന് ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി ഓഫീസിൽ വെച്ച് ജിമ്മി കാർട്ടറെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ തമ്മിൽ നല്ലൊരു അടുപ്പത്തിലായിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ സിനിമയുടെ അവസാനം റോക്കി തന്നെ US നേവിയെ വിളിച്ചു വരുത്തുകയും ജിമ്മി കാർട്ടറിൻ്റെ സഹായത്താൽ സബ്മറൈൻ ഉപയോഗിച്ച് സമുദ്രത്തിൻ്റെ അടിയിലൂടെ രക്ഷപ്പെടുന്നതുമാകാം. നേരത്തെ തന്നെ അന്തർവാഹിനിയെ സംബന്ധിച്ച ചില റൂമറുകൾ വന്നിരുന്നു. അണ്ടർ വാട്ടറിൽ KGF ഷൂട്ട് നടന്നിട്ടുണ്ടെന്നും ഒക്കെ വാർത്തകൾ വന്നിരുന്നു. കൂടാതെ ഗ്യാങ്സ്റ്റർ ന്യൂക്ലിയർ മേഡ് സോവിയറ്റ് സബ്മറൈൻ ഉപയോഗിച്ച് രക്ഷപ്പെട്ടെന്നും ഇന്ത്യൻ നേവിക്കാർക്ക് അയാളെ പിടിക്കാനോ കണ്ടെത്താനോ സാധിച്ചിട്ടില്ലെന്നും പറഞ്ഞ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടും നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ റോക്കി ജീവനോടെ തന്നെ മൂന്നാം ഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന സാധ്യത ഒരു തരത്തിലും തള്ളിക്കളയാൻ സാധിക്കില്ല. റോക്കി തിരിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ പങ്കുവെക്കുക. KGF 3യെക്കുറിച്ചുള്ള തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്തു വെക്കുക.